മലപ്പുറത്ത് പോലീസിന്റെ ഹാൻഡ്സ് വിൽപ്പന. പിടിച്ചെടുത്ത നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മറിച്ചുവിറ്റ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി. രതീന്ദ്രൻ, സജി അലക്സാണ്ടർ എന്നിവരാണ് പിടിയിലായത്. ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജയപ്രകാശ് വിവരങ്ങളുമായി. ജയപ്രകാശ്, വിചിത്രമായ വാർത്തയാണ് രണ്ട് പോലീസുകാർ ഹാൻഡ്സ് വിൽപ്പന നടത്തിയെന്നുള്ളത്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? പിടിച്ചെടുത്ത നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മറിച്ച് വിൽക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു. രതീന്ദ്രൻ, സജി അലക്സാണ്ടർ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സസ്പെൻഷനിലാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരിൽ നിന്ന് പിടിച്ചെടുത്തു. അതിനുശേഷം പിന്നീട് അത് മറിച്ച് വിൽക്കുകയായിരുന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. ജയപ്രകാശ്, വിശദാംശങ്ങൾ. പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് മലപ്പുറം കോട്ടക്കലിൽ ഉണ്ടായത്. കോടതി നശിപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ച പുകയില ഉൽപ്പന്നങ്ങൾ മറിച്ചുവിറ്റ് പണമുണ്ടാക്കാൻ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയായിരുന്നു. ASI ആയ രജീന്ദ്രൻ, ഒപ്പം തന്നെ സീനിയർ CPO ആയ സജി ചെറിയാൻ എന്നിവർക്കെതിരെയാണ് പോലീസ് തന്നെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെയും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്തിരുന്നവർ ഇപ്പോൾ പ്രതിയായി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. June 21 40 ലക്ഷത്തിലധികം വില മതിക്കുന്ന 32 ചാക്ക പുകയില ഉൽപ്പന്നങ്ങൾ കോട്ടക്കലിൽ പിടികൂടുന്നത്. മഹീന്ദ്ര മാക്സിമ വാഹനവും ഒപ്പം തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. നാസർ അഷറഫ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തു. 1600 പാക്കറ്റ് ഹാൻഡ്സ് ആണ് ഉണ്ടായിരുന്നത്. 9 റിലീസിംഗ് ഓർഡർ വന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട വാഹനം വിട്ടുകൊടുക്കുന്നതിനുള്ള ഓർഡർ വന്നു. ഒപ്പം തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ റഷീദ് എന്ന ഒരു ഏജന്റ് മുഖാന്തരം ഇവർ 40 ലക്ഷത്തോളം വില മതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 120,000 രൂപയ്ക്ക് മറിച്ച് വിൽക്കുകയാണ് ഉണ്ടായത്. ഈ ഇതുമായി ബന്ധപ്പെട്ട ടെലിഫോൺ സംഭാഷണം സഹിതം പ്രതികളാണ് SPK പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം DCRB DYSP ആയ മോഹനചന്ദ്രൻ ഏറ്റെടുക്കുകയായിരുന്നു. അന്വേഷണത്തിനൊടുവിലാണ് ഇന്നലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും വിചിത്രമായ സംഭവം തന്നെയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് തടയേണ്ട പോലീസ് തന്നെ ഇത് വിൽക്കുന്ന ഒരു കാഴ്ചയാണ് കോട്ടക്കലിൽ ഉണ്ടായത്. എന്തായാലും കർശനമായ നടപടി തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഇവർക്കെതിരെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. രണ്ട് പ്രതികളും ഇപ്പോൾ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. ശ്രീ ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.